பெரியோனே ரஹ்மானே, பெரியோனே ரஹீம், பெரியோனே ரஹ்மானே, பெரியோனே ரஹீம். அங்காகலே மண்ணில் புது மழவீழே, மண்ணில் புது மழவீழனுண்டே. அங்காகலே மண்ணில் புது மழவீழனுண்டே, மண்ணில் புது மழவீழனுண்டே. அங்குராளுடைய கண்ணீர் வீணப்போ, அங்குராளுடைய கண்ணீர் வீணப்போ, அங்கிருந்தாலும் அறியனுண்டே. அங்குராளுடைய கண்ணீர் வீணப்போ, இருந்தாலும் அறியனுண்டே. மிண்டாமண் தறி வாரியெடுத்ததில் கண்டில்ல கண்டில்ல நின்னனவு, கண்டில்ல கண்டில்ல நின்னனவு. பெரியோனே ரஹ்மானே, பெரியோனே ரஹீம், பெரியோனே ரஹ்மானே, பெரியோனே ரஹீம். ஹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആടുജീവിതത്തിലെ പെരിയോൻ റഹ്മാൻ എന്നുള്ള സോങ്ങിന്റെ ഫസ്റ്റിലൊരു പോർഷൻ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഫ്ലൂട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ടുകൾ ഞാൻ മുമ്പ് ലെസൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടു നോക്കി നിങ്ങൾക്ക് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് നോട്ടുകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഞാൻ എടുക്കുന്നത് ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൻ്റെ ക്ലാസ്സുകളാണ്. അതിൽ ത്രീ ഫിംഗർ മെത്തേഡായിട്ടുള്ള രീതിയിലാണ് ഞാൻ പാട്ടുകളെല്ലാം പറയുന്നത്. പറയുന്ന രാഗം മാറ്റണ്ടായിരിക്കും, ത്രീ ഫിംഗറിലാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ ഫിംഗറിലാണ് നമ്മൾ പാട്ടുകൾ പറയുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ഫ്ലൂട്ടാണെങ്കിലും ആ ഫ്ലൂട്ടിലെല്ലാം ഈ പാട്ട് വായിക്കാൻ പറ്റും. എല്ലാ പാട്ടുകളും നമ്മളെ കയ്യിലുള്ള ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു ടീമിൻ്റെ കൂടെ, ഒരു കരോക്കിയുടെ കൂടെ പാടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്കെയിൽ ഫ്ലൂട്ട് തന്നെ വേണം. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്ലൂട്ടിലും ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ വായിക്കാൻ പറ്റും. ഒരു താല്പര്യമാണ് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനും അതുപോലെ വായിക്കാനുള്ളൊരു താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലാണ്. നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് പോകുന്നുണ്ട്, പുറത്തുനിന്ന് നോയിസ് ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക. പിന്നെ ഞാൻ ലൈവായിട്ട് വായിച്ചിട്ട് നോട്ടുകൾ തരികയാണ്, അല്ലാതെ വേറെ നോട്ടുകൾ എൻ്റെ കയ്യിലില്ല, ഞാൻ എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ പൗസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക, എഴുതി വെക്കുക നോട്ടുകൾ. നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഓരോ ഫ്ലൂട്ടിലും വരുമ്പോൾ, ഇതിപ്പോൾ എ ഷാർപ്പ് പറയുമ്പോൾ കുറച്ച് ബേസ് ടച്ച് ഉള്ള ഫ്ലൂട്ടാണ്. ഇതിൽ വായിക്കുമ്പോൾ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ടോണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സി ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ള സീല് വായിക്കാം. സീല് വരുമ്പോൾ എങ്ങനെ വരും? അങ്ങനെയാണ് സീല് വരുന്നത്. നമുക്ക് ഡീല് വായിച്ച അങ്ങനെ ഡി ആ സി എ ഷാർപ്പിന്ന് ഡീല് ഇങ്ങനെ മേലോട്ട് വരും കേട്ടോ, ടോപ്പിന്റെ സ്കെയിലിലേക്ക് വരികയാണ്. കണ്ടോ, നീളം വണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ടോപ്പും ബേസും ഒക്കെ മനസ്സിലാക്കുക കേട്ടോ ഫ്ലൂട്ടുകൾ. ഇപ്പൊ ഡീല് Thank you.
ചെറിയ തെറ്റിപ്പോ ഇതിൽ വായിച്ചിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മള് ലൈവായിട്ട് വായിക്കാണ്, നോട്ട് നോക്കിയൊന്നും വായിക്കില്ല. അതുകൊണ്ടാണ് ചെറിയ മാറ്റങ്ങൾ വരും. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഔട്ട് നമ്മൾ ഇടുന്ന വീഡിയോ ആണെങ്കിൽ കൂടെ അതില് വലിയ വലിയ തെറ്റുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത്, വേറെ എഡിറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കും. ബാക്കി ഉള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇടുക ചെയ്യുന്നത് കേട്ടോ. ഇനി ഇ, ഇപ്പൊ നമ്മൾ എ ഷാർപ്പ് വായിച്ചു, സി വായിച്ചു, ഡി വായിച്ചു. ഇനി ഇ സ്കെയിലിന്റെ ഫ്ലൂട്ടിലേക്ക് വരുമ്പോൾ നല്ല ഹൈ ടോണിലേക്ക് കയറും, അതാണ് അതിന്റെ ഒരു മാറ്റം വരുന്നത്. അപ്പൊ നമുക്ക് സിംഗിൾ ആയിട്ട് വായിക്കാൻ നമ്മുടെ കയ്യിലെ ഏത് ഫ്ലൂട്ടിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോ ഇന്ന് എടുക്കുന്നത് എ ഷാർപ്പിലാണ്. കാരണം നമുക്ക് പാടാനും ഒരു കംഫർട്ട് ആയിട്ടുള്ളത് ബേസ് ആണ്. ടോപ്പിലേക്ക് വരുമ്പോ കൂടുതൽ മെയിൽ വോയിസിന് അത്ര ടോപ്പ് പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മൾ ബേസിലാണ് എടുക്കുന്നത്. ഓക്കെ, നേരെ സ്റ്റാർട്ട് ചെയ്യാം. ത്രീ ഫിംഗേഴ്സ് ആ ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കാം. സത്യത്തിൽ സാസാന്ന് തന്നെ പക്ഷേ ആ ധാ ടച്ച് ചെയ്ത് വായിക്കുമ്പോഴേ ആ ഫീല് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ സാസായും ധാസായും വായിച്ചതാണ്. സാസാന്ന് വരുമ്പോ അങ്ങനെ വരും, ധാ തൊട്ട് വായിക്കുമ്പോ മാറ്റം മനസ്സിലായല്ലോ. അപ്പൊ ആ കഴിഞ്ഞിട്ടുള്ള എല്ലാ നോട്ടും വലുതാണ്. സാ ടോപ്പിലാണ്, രീഗരി ഒക്കെ ടോപ്പിലാണ്, സരി അതൊക്കെ ടോപ്പിലാട്ടോ. ചെറിയ ഗായാട്ടോ, ചെറിയ ഗാ വായിക്കാന്ന് പറഞ്ഞാല് ഗാ കുറച്ച് പൊന്തിച്ചാൽ, അതായത് ഈ കുറച്ച് പൊന്തിച്ചാല് ചെറിയ ഗായായി. ഇത് വലിയ ഗാ, ഇത് ആഫിനോട്ട് വായിച്ചാൽ ചെറിയ ഗാ. അപ്പോ ആ നമ്മള് മുമ്പ് വായിച്ച ഗായും ആഫിനോട്ടാണോ, അതായത് ആ ഗായും ചെറുതാണ്, അതായത് അങ്ങനെ വരാ. രീ ഗ ആഫ് നോട്ട് ഗ രീ സാ രീ. ഓക്കെ, രീഗരി സാരി ആ ഗായും ചെറുതാണ്. അത് രണ്ട് തവണയാണ് വരുന്നത്, ആ പെരിയോനേറഹമാൻ എന്നുള്ളത് രണ്ട് തവണ വായിക്കണം. അപ്പൊ ചെറിയ
താങ്ക് യു മറ്റേ ഓട്ടോ വായിക്കണ്ട. ആ വരി തന്നെ റിപ്പീറ്റ് ചെയ്താല് അടുത്ത വരിയായി. പമഗരി അങ്ങനെ ഒരു സാധനം കേട്ടോടേല് അത്രയാണുള്ളത്. ആ വരി കഴിഞ്ഞു പിന്നെ വരുന്നത് എന്നൊരാളുടെ കണ്ണ്.